ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ബഹ്റിൻ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കതീഡ്രൽ ബലഹീനായ എനിക്ക് ഒരു അവാർഡ്, അതായത് മർത്തോമൻ പുരസ്കാരം തരുന്നു എന്ന് കേട്ടത് ഒത്തിരിയേറെ എന്നെ അത്ഭുതപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുള്ള യോഗ്യത എനിക്ക് ഇല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങളങ്ങനെ തീരുമാനിച്ച് ചെയ്യുന്ന സഭയ്ക്ക് വളരെ, സഭയുടെ അത് പ്രത്യേകിച്ച് മാർത്തോമൻ പുരസ്കാരമെന്ന് പറയുമ്പോൾ നമ്മുടെ 1950 വർഷം മുമ്പ് ഈ രാജ്യത്ത് കറുത്തവരുടെ നാട്ടിലേക്ക് വന്ന തോമസ് ശ്ലീഹായുടെ നാമത്തിൽ അത് കേൾക്കുമ്പോൾ എനിക്കേറെ, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. അതിനുള്ള അർഹത എനിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് തീരുമാനിച്ചിരിക്കുന്നതിൽ എല്ലാവരെയും, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഈ ഇടവകയുടെ ഇപ്പോഴത്തെ വികാരി ആയിരിക്കുന്ന സുനിൽ കുര്യൻ ബി വി അച്ഛനെയും അസിസ്റ്റൻ്റ് വികാരിയായിരിക്കുന്ന ജേക്കബ് തോമസ് അച്ഛനെയും പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുന്നു. നമ്മുടെ വികാരിമാരോടൊത്ത് പ്രവർത്തിക്കുന്ന ട്രസ്റ്റി ജീസൺ ജോർജ്, സെക്രട്ടറി ജേക്കബ് മാത്യു എന്നിവരെയും പ്രത്യേകമായിട്ട് ഞാൻ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഇടവകയിലെ ആകമാന എല്ലാ ആബാലവൃദ്ധം ആളുകളെയും ഈ അവസരത്തിൽ എൻ്റെ പ്രത്യേകമായ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞു എങ്കിലും അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ ഇംഗ്ലീഷിൽ, ടൈം ആൻഡ് ടൈഡ് വിൽ വെയിറ്റ് ഫോർ നോ മാൻ, സമയവും തിരുമാലിയും നമ്മളെ കാത്തു നിൽക്കത്തില്ല. ലഭിച്ച സമയമൊക്കെ കൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ആത്മീയതയിലേക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സമൃദ്ധിയായി ദൈവം തമ്പുരാൻ നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ തക്കവണ്ണം പുതുവത്സരം, പുതിയ വർഷം നമുക്ക് സഹായിക്കട്ടെ, അതിന് അവസരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഒരു നല്ല സമൃദ്ധമായ പുതുവത്സരം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.